അതൊക്കെ അവര് പറഞ്ഞു തീർത്തിട്ടാവും അകത്തേക്ക് കയറിയത്. That chapter is closed. Fully closed. അല്ലേ അടുത്തമ്മേ? ഇനി സിദ്ധുവിന് സംസാരിക്കാനുള്ളത് എന്നോട് മാത്രം. വാ സിദ്ധു, നമുക്ക് അകത്ത് മുറിയിലേക്ക് പോവാം. ഇല്ല, ഞാൻ വിടില്ല. നിന്നോട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് സിദ്ധുവിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. വാ. ഇത് വലിയ ശല്യമായല്ലോ. എന്നു മുതലാടാ ഇവിടെ നിനക്ക് ശല്യമായത്? എനിക്കത് അറിയണം. അതറിഞ്ഞേ പറ്റൂ. പറയടാ, പറയാതെ നിന്നെ ഞാൻ ഇവിടുന്ന് വിടില്ല. പരിഹസിക്കാൻ വേണ്ടിയാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നിന്നെയും കാവ്യം കണ്ടെന്ന് വിഷയം തെറ്റി പോവാമെന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ വന്നത്. നിന്റെ സൗഹൃദം തിരിച്ചു കിട്ടിയില്ലെന്നോർത്ത് ഞാൻ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. പക്ഷേ നീ എന്നോട് പൊറുത്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി. അത്ര വേഗം പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല നീ ഇവളോട് ചെയ്തത്. ഓക്കെ, പകയും ദേഷ്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നോട് മാത്രം തീർത്താൽ മതി, മറ്റുള്ളവരോട് വേണ്ട. അല്ലെങ്കിലും നേർക്ക് നേർ നിന്ന് വൈരാഗ്യം തീർക്കുന്ന തന്നെയാ ഈശ്വരമണക്കാരുടെ രീതി. അത് എന്നെക്കാൾ നന്നായി അറിയാവുന്ന നിനക്കല്ലേ. എന്നിട്ടാണോ എന്റെ മുന്നിൽ വെച്ച് നിന്റെ ഭാര്യയോട് ഇങ്ങനെ പെരുമാറിയത്? അന്യൊരാളുടെ മുന്നിൽ വെച്ച് അപമാനിക്കപ്പെട്ടതിന്റെ വേദന കാവ്യയുടെ കണ്ണുകളിൽ നീ കാണുന്നില്ലേ? ഞാൻ കണ്ടാലെന്ത്, കണ്ടില്ലെങ്കിലെന്ത്? നീ കണ്ടല്ലോ, അതുപോലെ. ആഹാ, സിദ്ധുവിനെ കണ്ട സന്തോഷത്തിൽ അവനെ വന്ന കാലിൽ തന്നെ അങ്ങ് നിർത്തിയോ? ഇരിക്കടാ സിദ്ധു. വേണ്ട ചുമ, എനിക്ക് പോവാൻ ധൃതിയുണ്ട്. അതൊന്നും പറ്റില്ല, അത്താഴം കഴിഞ്ഞ് നിന്നെ വിടും. പറ്റില്ല, ഞാൻ പിന്നൊരു ദിവസം വരാ ചുമേ. എന്നാ പിന്നെ ഞാനൊരു ചായ എടുക്കാം, നീ അത് കുടിച്ചിട്ടേ പോകാവൂ. ഈ കാണിക്കുന്നതിനും പറയുന്നതിനും നീ വേദനിക്കുന്നൊരു ദിവസം വരും, അതധികം വൈകില്ല. നോക്കിക്കോ. നിന്നെ ഓർത്ത് വേദനിച്ചോണ്ടാ നിന്റെ ബോയ്ഫ്രണ്ട് പോയത്. എനിക്ക് സന്തോഷമായി. ഗ്രേറ്റ്! ഞാനിവിടെ ഉണ്ട്, നീ ഇവിടെ ഉണ്ട്, സിദ്ധു ഇവിടെ ഉണ്ട്. തകർന്ന ഹൃദയങ്ങൾ തമ്മിൽ വീണ്ടും വീണ്ടും കാണും. അപ്പോഴൊക്കെ എന്റെ ഹൃദയത്തിന് ആശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. നിനക്ക് വേണ്ടി ഇവളെ ഉപേക്ഷിച്ചത് ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് ഒടുവിൽ അവൻ മനസ്സിലാക്കും. നിങ്ങൾ സിനിമാക്കാർക്കെ അന്ധവിശ്വാസം കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഈ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. കാവ്യച്ചി അങ്ങനെ പറഞ്ഞു. ഉവ്വ്, താനുമായുള്ള എന്റെ അടുപ്പം ഒരിക്കലും ജീവ അറിയരുതെന്ന്. തന്റെ ചേച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈശ്വരമടത്തി വച്ച് ജീവയുടെ മുള്ളും മുനയും വെച്ച വർത്തമാനം കേട്ടു നിന്നത്. തിരിച്ചു പറയാൻ നാവ് പൊന്തിയപ്പോഴൊക്കെ സ്വയം നിയന്ത്രിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. ഇങ്ങനൊന്നും ആയിരുന്നില്ല അവൻ. എന്താ പറ്റിയെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കീർത്തി, സാറിനോട് ജീവ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ കാവ്യച്ചിയുടെ സ്റ്റാൻഡ് എന്തായിരുന്നു? അത് പിന്നെ പറയു സർ. എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ നിൽക്കുന്നത് പോലെയാ എനിക്ക് തോന്നിയത്. ഒരു കാര്യം ഉറപ്പാ, തന്റെ ചേച്ചി ഒരുപാട് സഹിക്കുന്നുണ്ട്. ഈശ്വരമഠത്തിൽ കാവ്യയുടെ ജീവിതം അത്ര തൃപ്തികരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കീർത്തി. ഈ വിവാഹം നടത്താൻ ധൃതി വെച്ചത് ബുദ്ധിമോശമായി പോയോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് സംശയിക്കണ്ട സർ, നമ്മുടെ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ശിവാനിക്കും ജീവിക്ക് സൂചന കിട്ടിക്കാണും. ശരിയായിരിക്കാം, പക്ഷെ എന്തു തന്നെ വന്നാലും ഇനി ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല. കാവ്യയും ജീവയും തമ്മിലുള്ള വിവാഹം നടന്ന സ്ഥിതിക്ക് നാളെങ്കിൽ നാളെ തന്നെ തന്നെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ തയ്യാറല്ല സർ. സാറിനെ ശിവാനിയിൽ നിന്ന് തട്ടിയെടുത്ത ഞാനാണെന്ന് അറിഞ്ഞാൽ എന്റെ ചേച്ചിയുടെ ജീവിതം തകരും. ഇത് ഞാൻ പേടിച്ചിരുന്നത്. അവരുടെ കല്യാണം കഴിഞ്ഞ ദിവസം മുതൽ എന്തൊക്കെയോ സംശയവും പേടിയും എനിക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ ചേച്ചി എനിക്ക് ഏറ്റവും വലുത്.
അതുകൊണ്ട് ഞാനിപ്പോ കല്യാണത്തിന് തയ്യാറല്ല. എന്റെ കാവേച്ചിയുടെ ദാമ്പത്യ ജീവിതം സേഫ് ആവണം. ജീവയുടെ തെറ്റിദ്ധാരണകൾ മാറണം. ശിവാനിയെ സാറിന് സ്വീകരിക്കാനാവില്ലെന്ന് ജീവയ്ക്ക് ഉറപ്പാവണം. ഇതിന്റെ പേരില് എന്റെ ചേച്ചിക്ക് ഒരു വിഷമവും ഇല്ലാതാവണം. അതുവരെ സാറ് കാത്തിരുന്നേ പറ്റൂ. തനിക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ എനിക്കൊരു മടിയില്ല. പക്ഷേ നിന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നതെന്ന് ശിവാനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാവ്യയുടെ ജീവിതം സേഫ് ആകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അടങ്ങാത്ത പകയുള്ളവളാണ് അവള്. ചിന്തിക്കുന്ന എന്താണെന്ന് നമുക്കാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. ജീവയുടെ മനസ്സിന്റെ കടിഞ്ഞാണ് കയ്യിലെടുക്കാൻ പോലും അവൾക്ക് പറ്റും. എങ്കിൽ ഞാനൊരു തീരുമാനമെടുത്തു സർ, ഇനി നമ്മൾ തമ്മിൽ കാണില്ല ഒരിക്കലും. മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എന്റെ കാവ്യേച്ചി. എന്തിനേക്കാളും കഴിഞ്ഞ് ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് നിനക്കറിയായിരിക്കും. മാറിയ സാഹചര്യത്തിൽ നീ എന്നെ തടയില്ല, ശരിയല്ലേ? നിങ്ങളെ തടയലല്ല എന്റെ ജോലി. എവിടേക്കാ പോണ്ടേന്ന് വെച്ചാ വേഗം പൊയ്ക്കും. നിങ്ങൾ എത്രത്തോളം അകന്ന് നിൽക്കുന്നു അത്രത്തോളം നല്ലത്. ഓ, മനസ്സിലായി. ഞാൻ പോയാലല്ലേ നിനക്ക് സിദ്ധുവിനെ ഫോൺ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, അവൻ വന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി തനിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു ഡിസ്കഷൻ? എന്റെ മുന്നിൽ കള്ളി വിളിച്ചതായെന്ന് നീ അവനോട് പറഞ്ഞോ? ഒരു കണക്കിന് അവന്റെ കാര്യം കഷ്ടമാണ്. ഒരാഴ്ച ഇവിടെ നിന്ന് മാറി നിന്നപ്പോഴേ നീ അവനെ തഴഞ്ഞു. എന്നിട്ട് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ എന്നെ കല്യാണം കഴിച്ചു. ഇത്രയൊക്കെ ആയിട്ടും അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാ അതിശയം. അല്ല, ഒരു ഉളുപ്പും ഇല്ലാതെ നിനക്ക് അവനോട് സ്നേഹം നടിക്കാൻ കഴിയുന്ന എങ്ങനെയാ? എന്താ അതിന്റെ ട്രിക്ക്? അതോ നീ ഇപ്പോഴും അവനെ സ്നേഹിക്കുന്നുണ്ടോ? പറ, അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടല്ലേ ചോദിക്കുന്നത്? യെസ്, ഐ ലവ് ഹിം. ഞെട്ടണ്ട, നിങ്ങളുടെ അച്ഛമ്മയുടെ കയ്യിന്നേ കിട്ടാവുന്ന അത്ര പണവും അടിച്ചുമാറ്റി സിദ്ധാർത്ഥിന്റെ കൂടെ ഒളിച്ചോടാനായിരുന്നു എന്റെ പ്ലാൻ. ആ, എന്ത് ചെയ്യാം, സിദ്ധാർത്ഥിനെ നിങ്ങൾ ജർമ്മനിക്ക് അയച്ചതുകൊണ്ട് ഉദ്ദേശം നടന്നില്ല. ഈ താലുകുരുക്കിൽ വന്ന് പെട്ടുപോയി. മതിയായല്ലോ, എന്റെ നാവിന്ന് സത്യം കേട്ടല്ലോ. തൃപ്തിയായില്ലേ? ഇല്ലേ? ഉവ്വ, തൃപ്തിയായി. പക്ഷെ നിന്റെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവുന്ന നീ ഒരിക്കലും വിചാരിക്കണ്ട. സിദ്ധുവിനെ നിനക്ക് ഒരിക്കലും കിട്ടില്ല. അവൻ ശിവാനിയോടൊപ്പം ജീവിക്കുന്നത് നീ കാണും. ഓ, അങ്ങനെ കാണേണ്ടി വന്നാൽ കണ്ടോളാം. പക്ഷെ അയാളുടെ പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ ടോർച്ചർ ചെയ്യാനാണ് ഭാവമെങ്കിൽ കല്യാണം കഴിഞ്ഞതൊന്നും കണക്കാക്കാതെ ഞാനങ്ങ് ഇറങ്ങിപ്പോകും. ഇറങ്ങിച്ചെന്ന സ്വീകരിക്കാൻ അവൻ വാക്ക് തന്നോ? അതായിരുന്നോ നിങ്ങളുടെ ചർച്ച? ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ട ബാധ്യത എനിക്കില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കരുതാം. നീ ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇന്ന് രാത്രി ഞാൻ പോകുന്നതേ നീതുവിന്റെ അടുത്തേക്ക്. നിങ്ങൾ ഏത് നരകത്തിൽ പോയാലും എനിക്കൊന്നുമില്ല. ഒട്ട് സ്വസ്ഥത തരാതെ വായിട്ടലച്ച് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതാ ഏറ്റവും വലിയ ശിക്ഷയായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. പിന്നെ എന്തിനാടി അവളുടെ അടുത്ത് നീ എന്നെ വിളിച്ചോണ്ട് വന്നത്? താലിക്ക് എന്തോ വലിയ ശക്തിയാണെന്നൊക്കെ നീ കുറെ വാചകടിച്ചല്ലോ. ഇന്ന് താലിക്ക് ആ ശക്തി ഒന്നും ഇല്ലേ? താലിയുടെ ശക്തി അത് കെട്ടിയവന്റെ കൈകളിലാ. സർവശക്തനായ ഒരു പുരുഷനാ അതെന്റെ കഴുത്തിൽ അണിയിച്ചതെന്നായിരുന്നു അന്ന് എന്റെ ധാരണ. ഇന്നത് മാറി. പെങ്ങളുടെ താളത്തിനൊത്ത് തുള്ളുന്ന ദുർബലനായ ഒരു പാവ മുറുകാതെ കെട്ടിയ താലിയായിരുന്നു എന്റെ കഴുത്തിൽ വീണതെന്ന് ഞാൻ സമാധാനിച്ചോളാം. വെറുതെ എന്നോട് വഴക്കുണ്ടാക്കി സമയം കളയാതെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെല്ല പെട്ടെന്ന്. ഇനിയും വൈകിയാലേ. നിങ്ങൾക്ക് എന്നോട് സ്നേഹം തോന്നിത്തുടങ്ങിയതുകൊണ്ടാ വരാത്തതെന്ന് അവള് കരുതും. ആ,
ഒരു സൈഡിൽ നിന്ന് പെങ്ങള് ഇളയമേ നിങ്ങളെ പന്ത് പോലെ തട്ടുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ ഗേൾ ഫ്രണ്ടിന്റെ തട്ടുകൂടെ കിട്ടിയാലേ സഹിക്കാനുള്ള ആവത് നിങ്ങൾക്കുണ്ടാവില്ല. നിനക്കുള്ള അടുത്ത തട്ട് ഞാൻ വന്നിട്ട് തരടി. ഓ, കാത്തിരുന്നോളാമേ. ഈ നേരത്ത് നീ എങ്ങോട്ടാ? അത് പിന്നെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുക്കണമായിരുന്നു കല്യാണത്തിന്റെ. ഇന്നിനി ഒരു പാർട്ടിയും വേണ്ട. ഈ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കൂടെ ഉണ്ടാവേണ്ടത്. എപ്പോഴും ഞാൻ അവളുടെ കൂടെ അല്ലേ അച്ഛമ്മേ, ഫ്രണ്ട്സിനെ വല്ലപ്പോഴും അല്ലേ കിട്ടുള്ളൂ. കൂട്ടുകാരെക്കാൾ നീ ഇനി ചിന്തിക്കേണ്ടത് നിന്റെ ഭാര്യയെ കുറിച്ചാ. അവളാണ് നിന്റെ ഇനി ഏറ്റവും അടുത്ത ഫ്രണ്ട്. കല്യാണം കഴിഞ്ഞുള്ള ഈ ദിവസങ്ങളില പങ്കാളികൾ പരസ്പരം അറിയാൻ ശ്രമിക്കേണ്ടത്. നീ അവളെ അടുത്തേക്ക് ഒന്ന് ചെല്ലടാ. ഞാൻ അവളെ കുറിച്ചും അവൾ എന്നെ കുറിച്ചും ശരിക്കും അറിഞ്ഞു കഴിഞ്ഞു അച്ഛമ്മേ. അത് നിന്റെ തോന്നലാ, വെറും തോന്നൽ. ചിലരെ മനസ്സിലാക്കണമെങ്കില് നമ്മുടെ ജന്മം പോലും മതിയായെന്ന് വരില്ല. കിട്ടുന്ന സമയം പാഴാക്കിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല കണ്ണാ. വാ, ഇന്നിനി നീ എങ്ങും പോകണ്ട. വീട് അച്ഛമ്മേ. ഇങ്ങോട്ട് വാടാ. ഞാനെന്താ ഇള്ള കുട്ടിയാണോ? അതെ, ഇത്തിരി വികൃതി കൂടുതലുള്ള കുട്ടി തന്നെയാ നീ. ഇനി വികൃതി കൂടാതിരിക്കാനാ ഞാൻ കൂടെ വരുന്നത്. ഞാൻ റൂമിലേക്ക് പൊയ്ക്കോളാം അച്ഛമ്മേ, പ്ലീസ്. ശരി, അല്ലേലും ഞാൻ നിർബന്ധിച്ചിട്ടാ നീ പാർട്ടി വേണ്ടാന്ന് വെച്ചതെന്ന് അവൾ അറിയണ്ട. നിനക്ക് സ്വയം തോന്നിയതാണെന്ന് കേൾക്കാനാ അവൾ ആഗ്രഹിക്കുന്നത്. ആ ചെല്ല, ചെല്ലടാ. ഞാനങ്ങ് പോയെന്ന് വിചാരിച്ചോ നീ? അല്ല, അത് പിന്നെ ഞാൻ കുടിക്കാൻ വെള്ളം. എടാ, അതൊക്കെ അവള് നേരത്തെ മുറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെല്ലടാ. എന്നാ ഞാനങ്ങോട്ട്? ഇങ്ങോട്ട് പറയട്ടെ, പറയട്ടെ. അതെ, ഇനി നിന്റെ ആ സൂത്രപ്പണിയൊന്നും നടക്കില്ല. ഇവിടുത്തെ സകല കാറുകളുടെയും താക്കോലെടുത്ത് ഞാൻ എന്റെ മുറി വെച്ചിരിക്കണോ? കേറിപ്പോടാ. അധിക പ്രസംഗി. എടാ, നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടടാ. നീ ഇങ്ങോട്ട് പോവാ. ഞാൻ പുറത്തു പോകുന്ന കാര്യം നീ അച്ഛമ്മയെ വിളിച്ചു പറഞ്ഞോ? ഞാൻ ആരെയും വിളിച്ചില്ല. നീ വിളിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഇന്നേ വരെ എന്നെ ഒരു കാര്യത്തിനും തടയാത്ത അച്ഛമ്മ ഇന്ന് തടഞ്ഞു. അതിന്റെ പിന്നിൽ നീ തന്നെയാ. അല്ലാന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. എന്ത് പേരിലായാലും നിങ്ങളുടെ യാത്ര മുടങ്ങിയല്ലോ. കെട്ടിയ കൈക്ക് ബലമില്ലെങ്കിലും താലിക്ക് ശക്തിയുണ്ടെന്ന് തെളിഞ്ഞല്ലോ. അഹങ്കാരി, നീ പിന്നെ എന്നോട് വഴക്കുണ്ടാക്കാൻ വരികയാണോ? കാണിച്ചു തരാം നിനക്ക് ഞാൻ. ജീവ, എനിക്ക് അധികം തണുപ്പ് പിടിക്കില്ല. ആണോ? ഫുൾ എ സി ഇട്ട് കിടക്കുന്നതാ എന്റെ ശീലം. എനിക്ക് തണുപ്പേ പിടിക്കൂ. എ സി ഇടണ്ടെന്ന് ഞാൻ പറയുന്നില്ല, തണുപ്പ് കുറച്ച് കുറയ്ക്ക്. എന്റെ മുറിയിലെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരാടി ചോദിക്കാൻ? എനിക്കൊരു പൊതുപ്പ് തലണേന്താ, ഞാൻ പുറത്തു പോയി കിടന്നോളാം. നിനക്ക് വേണ്ടത് എടുത്തു തരാൻ ഞാൻ എന്താ നിന്റെ വേലക്കാരനോ? വേണമെങ്കിൽ എടുത്തു പൊടി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ നിങ്ങൾക്കൊരു ഭാവം മാറ്റം? ഇതേ ജീവയുടെ മുറിയ. ഈ മുറിക്കുള്ളിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ജീവയുടെ ഇഷ്ടമാണ്. കാവ്യയുടെ ഭർത്താവായ ജീവയുടെ ഈ മുറിക്കുള്ളിൽ നീ കാവ്യയും ഞാൻ ജീവയും അല്ല, ഭാര്യയും ഭർത്താവുമാ. ഈ മുറിക്കുള്ളിൽ ജീവ കാവ്യയോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് ഒരു ഭർത്താവിൻ്റെ അവകാശമാണ്. നീ ഇനി പുറത്തുപോയി പരാതി പറഞ്ഞാലും അച്ഛമ്മ കേൾക്കില്ല.
നീ ഇനി ഈ മുറിക്കുള്ളിൽ എന്റെ സ്ഥലത്ത് കിടക്കില്ല പെണ്ണെ. അതിനി ഇതല്ല, ഇതിനപ്പുറവും ജീവ കാണിക്കും. എന്നെ തോൽപ്പിക്കാൻ ഷർട്ട് ഊരി കളഞ്ഞ് ഫുൾ എ സി ഓൺ ആക്കി കിടന്നെന്റെ കുഴപ്പ. ഈ മുറിയിൽ എന്തൊരു തണുപ്പ ഇപ്പോഴും. ഇത്രയും ചുമച്ചിട്ട് എ സി ഉറക്കുന്നില്ലല്ലേ. ആ ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും ചികിത്സ ഉണ്ടോന്ന്. ഇത് ആന്റിബയോട്ടിക് ഉണ്ടേ മാറൂ. കോൾ ദി ഡോക്ടർ. ചുക്കാപ്പിയാ, ഇത് കുടിച്ചാ ചുമ മാറും. അത് പറഞ്ഞ പറ്റില്ല, മുഴുവൻ കുടിച്ചേ പറ്റൂ. കുടിക്കൂ. എന്റെ ചുമ മാറ്റിയതിന്റെ പേരില് എന്നിൽ നിന്ന് ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കണ്ട. വീട്ടിലും വെളിയിലും കാണുന്ന ഭിക്ഷക്കാർക്ക് അന്നവും വസ്ത്രവും ധർമ്മവും കൊടുക്കുന്നത് തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണ്. നിങ്ങളുടെ കാര്യത്തിലും ഞാൻ അത്രേ കരുതിയിട്ടുള്ളൂ. സിദ്ധു ആയിരിക്കും. അതെ, സുഖമായിട്ട് ഉറങ്ങിയോ എന്നറിയാനുള്ള വിളിയാ. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? പറയടി. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല ചേച്ചി. എന്തു പറ്റി? അമ്മയ്ക്ക് അസുഖം കൂടിയോ? അതൊന്നുമല്ല, നിന്റെ കാര്യം ഓർത്തിട്ട് ഉറക്കം വരാത്തത്. കണ്ണടച്ച ഓരോ ദുസ്വപ്നങ്ങളാ കാണുന്നത്. എന്റെ കാര്യം ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നേ? കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകും. നാളെ നീയും കല്ലുമോളും ഒക്കെ അങ്ങനെ പോകേണ്ടവരല്ലേ. അതോർത്ത് വിഷമിച്ച് ഉറക്കം കളയുന്നതിൽ ഒരർത്ഥവും. നിന്നെ പിരിഞ്ഞതിലുള്ള സങ്കടം കൊണ്ടല്ല ചേച്ചി ഞാൻ ഉറങ്ങാത്തത്. പിന്നെ സത്യമായിട്ടും നിനക്ക് ആ വീട്ടിലെ സന്തോഷം തന്നെയാണോ?
അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജീവയെ അച്ഛമ്മയൊക്കെ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അറിഞ്ഞത് അങ്ങനെയല്ലോ. അവിടുത്തെ നിന്റെ ജീവിതം നല്ല രീതിയിലല്ലെന്ന് സിദ്ധാർത്ഥ് സാർ എന്നോട് പറഞ്ഞത്. എന്റെ ജീവിതം നല്ലതാണോ മോശമാണോ എന്ന് നിന്റെ സാറിന് എങ്ങനെ അറിയാൻ പറ്റും? എന്നെയാ സാറിന് ഇഷ്ടെന്ന് ശിവാനി എങ്ങാനും അറിഞ്ഞോ ചേച്ചി? ഇല്ല. വെറുതെ എന്നെ സമാധാനിപ്പിക്കാൻ നോണോ പറയല്ലേ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. നീയും സിദ്ധാർത്ഥ് സാറും തമ്മിൽ അടുപ്പത്തിലാണെന്ന് ജീവിയോ ശിവാനിയോ ഇതുവരെ അറിഞ്ഞിട്ടില്ല. കുറെ കാലം കൂടി അത് രഹസ്യമായിട്ടിരിക്കണമെന്ന് കരുതി നിന്റെ കാര്യം ജീവിയോട് പറയരുതെന്ന് ഞാൻ സിദ്ധാർത്ഥിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും നിന്റെ സാറ് എന്റെ ജീവിതത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചത്. ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും വേണ്ട. ഇന്നേ വിരുന്നിന് ഞങ്ങൾ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുവോ അച്ഛമ്മ? അപ്പോ ഇന്ന് നിന്നെ നേരിട്ട് കാണാല്ലേ? അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഡ്രസ്സ് വരെ അച്ഛമ്മ എടുത്തു വെച്ചിട്ടുണ്ട്. ശരി ശരി, ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാരോടൊന്ന് പറയട്ടെ. ഓക്കെ, ബാക്കിയൊക്കെ നേരിൽ പറയാം. അച്ഛമ്മ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ ഇത്രയും സൗകര്യമില്ലാത്തടത്ത് അന്തി ഉറങ്ങിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ത്യാഗത്തിന്റെ വലുപ്പം എനിക്ക് മനസ്സിലാവും. കാരണം ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത ഒരുത്തിന്റെ കൂടെ കുറെ ദിവസമായിട്ട് ഞാൻ അന്തി ഉറങ്ങുകയാണല്ലോ. തിരിച്ച് തല്ലാനും ഞാൻ മടിക്കില്ല. മനഃപൂർവ്വം അപമാനിച്ചാലേ ഈ നിമിഷം ഇവിടെ നിറങ്ങണം.